രത്നാകരൻ കാടുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ദ്രവ്യങ്ങളൊക്കെ മോഷ്ടിച്ച് കഴിയുന്ന ഒരാളായിരുന്നു. ആ സമയത്താണ് സപ്തർഷിമാർ ആ വഴിയിലൂടെ വരാൻ സാഹചര്യമുണ്ടായത്. അവരുടെയും ദ്രവ്യങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി രത്നാകരൻ അടുത്തു ചെന്നപ്പോൾ മഹർഷിമാർ ചോദിച്ചു, നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ആരാണ് ഭുജിക്കുന്നത് എന്ന്. രത്നാകരൻ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. കാരണം രത്നാകരൻ കേവലം നാം ഉദ്ദേശിക്കുന്ന ഒരു കള്ളനല്ല. കള്ളത്തരം ചെയ്യുമെങ്കിലും മോഷണവൃത്തി ചെയ്യുമെങ്കിലും താൻ കള്ളനാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാൾ കൂടിയാണ്. സത്യത്തിൽ പറഞ്ഞാൽ കള്ളനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തി ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രദർശിപ്പിക്കുന്ന ഒരാളായിരുന്നു രത്നാകരൻ. ഇന്നത്തെ ആധുനിക മോഷ്ടാക്കളുമായിട്ട് രത്നാകരനെ താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും കള്ളത്തരമാണെന്നറിഞ്ഞിട്ട് പോലും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുവാനുള്ള പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രത്നാകരൻ ചെയ്യുന്ന മോഷണങ്ങളൊന്നും ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള കള്ളത്തരത്തിനെ താരതമ്യം ചെയ്യാൻ ഒക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള താൻ കള്ളനാണ് എന്ന് സ്വയം അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് മുൻപിൽ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് ആധുനിക യുഗത്തിലെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ മോഷണം മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന തൻ്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള പാപലേശവാസനയും ഇല്ലാതെ ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യത്തിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. രത്നാകരൻ നേരെ മറിച്ച് ചിന്തിക്കുകയാണ്, ഞാനീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം എൻ്റെ ഭാര്യയും മക്കളും എല്ലാം അനുഭവിക്കുമെന്നാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ സപ്തർഷിമാർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇത് ഭാര്യയ്ക്ക് സമ്മതമാണോ? നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ ഭുജിക്കുമെന്ന് അവർ സമ്മതിക്കുന്നുണ്ടോ? അപ്പോഴാണ് രത്നാകരൻ ഭാര്യയെപ്പറ്റി പത്നിയെപ്പറ്റിയോ ഒന്ന് ആലോചിച്ച് പോകുന്നത്. എങ്കിൽ സപ്തർഷിമാർ പറയുന്നു, നീ അവരോട് ചെന്ന് തന്നെ ചോദിക്കുക. ഒരു നിമിഷം വൈകിയില്ല, രത്നാകരൻ സപ്തർഷിമാരെ വിശ്വസിച്ച് ഭാര്യയുടെ അടുക്കൽ ചെന്ന് ഈ ചോദ്യം ചോദിക്കുകയാണ്.